എന്ന വാക്കിനർത്ഥം വീണുപോയാലും തിരികെ എഴുന്നേൽക്കാനുള്ള കരുത്ത് നേടുക എന്നതാണ്. കാരണം ഈ ലോകം വിജയിച്ചവരുടേത് മാത്രമൊന്നുമല്ലല്ലോ, തോറ്റുപോയവരുടേത് കൂടിയാണ് ഈ ലോകം. പരാജയപ്പെട്ടവന്റെ വിരലടയാളവും പാദമുദ്രയും കൊണ്ട് കൂടി സമ്പന്നമാക്കിയതാണ്, സുഭദ്രമാക്കിയതാണ് മനുഷ്യരാശിയുടെ സകല സൗവർണ ഗോപുരങ്ങൾ. പലയിടങ്ങളിൽ കുട്ടികളോട് ഞാൻ പറയുന്ന ഉദാഹരണമുണ്ട്. സൂറിച്ചിലെ വിഖ്യാതമായ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടാൻ പോയ 16 വയസ്സുകാരൻ കുട്ടിയുടെ കഥ. വലിയ ആഗ്രഹത്തോടെ സൂറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയ 16-കാരൻ കുട്ടിയോട് അവർ എൻട്രൻസ് പരീക്ഷ എഴുതാൻ ആവശ്യപ്പെട്ടപ്പോ, അവർ എൻട്രൻസ് പരീക്ഷയിൽ അവരെ പരാജയപ്പെട്ടപ്പോ അവർ വിലയിരുത്തി, ഹിസ് കോൺഷ്യൻസ് ആർ നോട്ട് required or not enough or rather they are far below the required levels that he is not eligible to get an admission into the prestigious institute of Zurich. പരാജയപ്പെട്ടപ്പോ നിരാശനായി, പ്രവേശനം നിഷേധിക്കപ്പെട്ട പ്രൊട്ടസ്റ്ററേറ്റായി, ഹതാശനായി സൂറിച്ച് എന്ന മഹാനഗരത്തിന്റെ തെരുവീതിയിലൂടെ അകം വെന്തും നൊന്തും ആ 16-കാരൻ കുട്ടി മടങ്ങിപ്പോയി. മികച്ച കോഷ്യന്റുകളുണ്ട്, മികച്ച ഇന്റലിജൻസ് കോഷ്യന്റ് ഉണ്ട്, ഐക്യു ഉണ്ട്, മിടുക്കുണ്ടെന്ന് അവർ കണ്ടെത്തി. അവർക്കൊക്കെ സെലക്ഷൻ കിട്ടി. ആ സെലക്ഷൻ കിട്ടി ആരുടെയും പേരിക്കറിയില്ല. പക്ഷെ തോറ്റുപോയ ആ 16-കാരന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ബുദ്ധിയും അറിവും കുറവെന്ന് കണ്ടെത്തിയതിനാൽ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ട ആ പാവം 16-കാരന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഏത് മിഡ്നൈറ്റ് സ്ട്രോക്കിലും ഏത് പാതിരാവിന്റെ പതിതാഘാതത്തിലും എനിക്ക് അവന്റെ പേര് ഓർത്തു പറയാൻ കഴിയും. അവന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു. ഇവിടെ ഒരു കുട്ടി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു,